നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രിയും ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പോരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. മുഖ്യമന്ത്രിക്ക് വിശ്വാസ്യത ഇല്ലെന്നാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യം സംബന്ധിച്ച വിവരങ്ങൾ അറിയിച്ചില്ലെന്നും ഗവർണറെ ഇരുട്ടിൽ നിർത്തുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നതെന്നും ഗവർണർ പറഞ്ഞു. ഇക്കാര്യം രാഷ്ട്രപതിയെ അറിയിക്കേണ്ടത് തന്റെ ചുമതലയാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകാതിരിക്കുമ്പോൾ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടുന്നതിൽ എന്താണ് കുഴപ്പമെന്നുമാണ് ഗവർണർ ചോദിക്കുന്നത്. വ്യാപകമായ സ്വർണ്ണക്കടത്ത് കേരളത്തിനെതിരായത് മാത്രമല്ല രാജ്യത്തിനെതിരെ കുറ്റകൃത്യം കൂടിയാണ്. അക്കാര്യം മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ അത് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് തന്റെ ചുമതല. ഇത് സംബന്ധിച്ച് തന്നെ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് തടയേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിനാണെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. ഇതുവരെ ഇക്കാര്യം എന്തുകൊണ്ടാണ് തന്നോട് പങ്കുവയ്ക്കാതിരുന്നതെന്നും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ അക്കാര്യം തന്നെ അറിയിക്കേണ്ടതല്ലേ എന്നും ഗവർണർ ചോദിച്ചു. സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. തുടർന്നാണ് താൻ കത്തെഴുതിയത്. ഒക്ടോബർ 8 മറുപടി നൽകിയത്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യം നടക്കുമ്പോൾ അത് ഗവർണറെ അറിയിക്കട്ടെ. ഇത് സാധാരണമായ ഭരണപരമായ കാര്യമല്ലെന്നും ഗവർണർ പറഞ്ഞു. ദ ഹിന്ദു പത്രത്തിലെ വിവാദ അഭിമുഖത്തിന്റെ കാര്യത്തിലും മുഖ്യമന്ത്രിയെ ഗവർണർ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനായി PR ഏജൻസി സമീപിച്ചതാണെന്നും അഭിമുഖ സമയത്ത് PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ഒപ്പമുണ്ടായിരുന്നുവെന്നും പത്രം പറയുന്നു. ഒരു PR ഏജൻസിയെയും വെച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. അങ്ങനെയെങ്കിൽ എന്ത് നടപടിയാണ് പത്രത്തിനെതിരെ എടുത്തത്? ഹിന്ദു പറഞ്ഞത് എന്തുകൊണ്ടാണ് നിഷേധിക്കാതിരുന്നത്? ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസ്യതയില്ല. ഒരു ഓർഡിനൻസിൽ ഒപ്പുവെപ്പിക്കുവാൻ ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ വന്നിരുന്നു. മുഖ്യമന്ത്രി അക്കാര്യം അറിയിച്ചിരുന്നില്ല. എന്നാൽ രാജ്യത്തിനെതിരായ കുറ്റകൃത്യം സംബന്ധിച്ച് വിശദീകരിക്കാൻ ചീഫ് സെക്രട്ടറി അയക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. സർക്കാരിന്റെ ആവശ്യത്തിനായി രാജ്ഭവനിൽ എത്തിയവർക്ക് ഗവർണർ ആവശ്യപ്പെട്ടപ്പോൾ വരാൻ കോംപ്ലക്സ് ആണെന്നും ഗവർണർ പറഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ കാണാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്.